നമസ്കാരം. 2019 ഗാന്ധിജിയുടെ 150-ാം ജന്മദിനം ഓർമ്മിക്കപ്പെടുന്ന വർഷമാണ്. ശേഷവും ഓർമ്മിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മരംഗത്തെ സജീവത കൊണ്ട് തന്നെയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഉറക്കെ പറഞ്ഞ ഗാന്ധിജിയെ 150 വർഷങ്ങൾക്കിപ്പുറവും ജനങ്ങൾ ആരാധനയോടെയും അതുപോലെ തന്നെ ആദരവോടെയും കാണുന്നത് അദ്ദേഹം ദേശീയ സ്വാതന്ത്ര്യ സമര രംഗത്തും അതുപോലെ തന്നെ മാനവികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രഖ്യാപനങ്ങളുമാണ്. മനുഷ്യർ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കേണ്ട കാര്യത്തെക്കുറിച്ചും അതിന് മതപരമായ ചട്ടക്കൂടുകളുണ്ടെങ്കിൽ എല്ലാ മതങ്ങളും ഒരേ രീതിയിലാണ് ദൈവത്തെയും ജനങ്ങളെയും സമീപിക്കുന്നത് എന്ന കാഴ്ചപ്പാടും ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ പ്രചരിപ്പിച്ച മഹാൻ കൂടിയായിരുന്നു മഹാത്മാഗാന്ധി. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ നാനാതുറകളിൽ ഗാന്ധിജി ആ രീതിയിൽ ആദരിക്കപ്പെടുന്നത്. നമുക്കറിയാം ഗാന്ധിജി ജീവിച്ച കാലഘട്ടം, അദ്ദേഹം തരണം ചെയ്ത പ്രതിസന്ധികൾ. ഒരു ഘട്ടത്തിലും പതറാതെ ജീവിതത്തെ സമീപിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു മഹാത്മാഗാന്ധി. 150 വൈദേശികാധിപത്യത്തിൽ നിന്നിരുന്ന ഒരു രാജ്യത്തെ അഹിംസ ആയുധമാക്കിക്കൊണ്ട് പോരാടിയ മഹാൻ കൂടിയാണ് മഹാത്മാഗാന്ധി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഹിംസയും അഹിംസയും വേർതിരിച്ചുകൊണ്ടുള്ള താരതമ്യ പഠനവും പോലും ഇന്ത്യയിൽ സാധ്യമായിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ആയുധത്തെ തോൽപ്പിക്കുവാൻ നിരായുധമായി മുന്നേറാമെന്ന് കാണിച്ചു തന്ന മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് വൈദേശിക ആധിപത്യത്തിനെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ നമുക്കറിയാം. എങ്കിലും സമചിത്തതയോടുകൂടി അതിനെ സമീപിക്കുകയും ക്ഷമയോടുകൂടി ജീവിക്കുകയും ചെയ്ത മഹാത്മാഗാന്ധിയുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം കാണിച്ചു തന്ന മാർഗങ്ങൾ എല്ലാം ഇക്കാലത്തും വളരെയധികം പ്രസക്തിയുള്ളതാണ് എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾ പോലും അംഗീകരിച്ചതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സഭ പോലും ഗാന്ധിജിയുടെ ജീവിതത്തെയും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ജന്മദിനത്തെയും ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തെയും ആദരവോടുകൂടി കാണുന്നതും ലോകർ ഗാന്ധിജിയെക്കുറിച്ച് പഠിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും. ലോകത്തിന് അത്തരത്തിലൊരു മാതൃക നൽകിയ ഒരു വലിയ മഹാനാണ് മഹാത്മാഗാന്ധി. പ്രത്യേകിച്ചും ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ രാഷ്ട്രമീമാംസാ രംഗത്തുള്ള എല്ലാവരും തന്നെ ഗാന്ധിജിയെ കൂടുതൽ അറിയുവാനും പഠിക്കുവാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ജന്മദിനത്തിന് 150 പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ഗാന്ധിസത്തെക്കുറിച്ചും ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഇന്ത്യൻ സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ തത്വങ്ങൾക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുകൾ പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഗാന്ധിജി എന്ന് പറയുന്നത് ഒരു അർദ്ധ വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ മാത്രമല്ലെന്നും ആ രൂപത്തിൽ പോലും ഒരു വലിയ തത്വം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ലളിതമായ ജീവിതത്തിലൂടെ ലോകം കീഴടക്കുവാൻ നല്ലൊരു മനസ്സാണ് ആവശ്യമുള്ളത് എന്നും ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പൊതുസമൂഹവുമായി സംവദിക്കുവാൻ തക്ക രീതിയിൽ ഈ 150-ാം ജന്മദിനത്തിൽ വിവിധ സംഘടനകൾ മുന്നോട്ട് വന്നുകൊണ്ട് അത്തരമൊരു പാഠം, ഗാന്ധിജിയെക്കുറിച്ചുള്ള പാഠങ്ങൾ പൊതുസമൂഹത്തെ പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കേണ്ടത്. പ്രത്യേകിച്ചും നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സാംസ്കാരിക വകുപ്പ് 2018 ഒക്ടോബർ 2 മുതൽ ഗാന്ധി ജയന്തി ദിനം ഒരു പ്രത്യേക തരത്തിലാണ് ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. 2020 ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കുന്ന ഗാന്ധിജിയുടെ 150-ാം ജന്മദിനം വിവിധ സാംസ്കാരിക പരിപാടികളോടെ നടത്തപ്പെടുമ്പോൾ കേരളം ഒട്ടുക്കും, അതുപോലെ തന്നെ കേരളത്തെ മാതൃകയാക്കിക്കൊണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും ഗാന്ധിജിയെക്കുറിച്ചും ഗാന്ധിജിയുടെ തത്വങ്ങളെക്കുറിച്ചും കൂടുതൽ കൂടുതൽ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക്, ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മുടെ നാട് മാറുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ ജീവിതത്തെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുവാൻ ഗാന്ധിജിയുടെ ഈ 150-ാം ജന്മദിനം മാതൃകയാകും എന്ന് തന്നെയാണ് കേരളീയർ വിശ്വസിക്കുന്നത്, ഇന്ത്യക്കാർ വിശ്വസിക്കുന്നത്, ഗാന്ധിജിയെ ആദരിക്കുന്ന ലോകം മുഴുവൻ വിശ്വസിക്കുന്നത്. ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് എന്ന് മാത്രമല്ല, ആ രാഷ്ട്രപിതാവ് മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങളെ റോൾ മോഡലാക്കിക്കൊണ്ട് മാതൃകയാക്കിക്കൊണ്ട് മുന്നേറുവാനുള്ള ചുമതല കൂടി നമ്മുടെ രാഷ്ട്രമീമാംസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് ഗാന്ധിജിയുടെ 150-ാം ജന്മദിനം. പ്രത്യേകിച്ചും 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെടുമ്പോൾ, ഇന്ത്യക്ക് വേണ്ടി ഗാന്ധിജി രക്തസാക്ഷിയാകുമ്പോൾ വലിയ വേദനയാണ് നമുക്ക് അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ ഗാന്ധിജിയുടെ ജീവിതം
പിന്നെയും നമുക്ക് മാതൃകയായി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ വലിയ മഹാനെ ലോകം ആദരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഗാന്ധിജി ജീവിച്ചിരുന്നുവെങ്കിൽ 150 വയസ്സുള്ള ഒരു ഗാന്ധിജിയെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ചിന്തകൾക്ക് മരണമില്ല, ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾക്ക് മരണമില്ല. അത് 150 1500 വർഷങ്ങൾ പിന്നിട്ടാലും ആ ചിന്തകൾ അതുപോലെ തന്നെ നിലനിൽക്കും എന്നതിൻ്റെ നിതാന്തമായ ഒരു മാതൃക കൂടിയാണ് ഈ 150 ജന്മദിനം ലോകം മുഴുവൻ ആചരിക്കപ്പെടുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഗാന്ധിജിയുടെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ഗാന്ധിജിയുടെ ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കുവാൻ കഴിയട്ടെ എന്നുള്ളത് ഗാന്ധിജിയുടെ ഈ 150 ജന്മദിനത്തെ സാക്ഷിയാക്കിക്കൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ജയ് ഹിന്ദ്.